ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ജൂബിലി ധ്യാനകേന്ദ്രത്തിന്റെ വചന ശുശ്രൂഷയായ ജൂബിലാത്തെ എന്ന വചന വിരുന്നിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങൾ ഏവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന ദിവസം നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ഈശോ നൽകുന്ന വിരുന്നിനെ കുറിച്ചുള്ള ഒരു ആത്മീയ ചിന്തയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവായ ഈശോ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ വിരുന്നിനെ കുറിച്ചുള്ള ഉപമ. ആ ഉപമയിൽ കർത്താവ് ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ വിരുന്ന് ഒരുക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിവുള്ളവരെ നിങ്ങൾ വിളിക്കരുത്, മറിച്ച് ഒരിക്കലും നിങ്ങൾക്ക് പ്രതിഫലം തിരികെ തരാൻ കഴിയാത്ത പാവപ്പെട്ടവരെ സൽക്കരിക്കുന്നതായിരിക്കണം നിങ്ങളുടെ വിരുന്ന് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന രണ്ട് സംഭവങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വീട്ടിൽ 12 സ്ത്രീകന്മാരുടെ നേർച്ച സദ്യ നടക്കുകയാണ്, ഊട്ടുനേർച്ച എന്ന് നമ്മൾ പറയും. ആ വീട്ടിൽ ബന്ധുക്കളും മിത്രങ്ങളുമൊക്കെ ആയിട്ട് ഒത്തിരി പേര് സമ്മേളിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഊട്ടുനേർച്ച നടക്കുന്ന സമയം പാവപ്പെട്ട ഒരു വ്യക്തി ആ ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തി. ആ ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആ വീട്ടിലെ ഒരു കുട്ടി, അവൻ തനിക്ക് കിട്ടിയ പാത്രം അതിൽ നിറയെ വെച്ചിരുന്ന ഊട്ടുനേർച്ചയുടെ ഭക്ഷണം പുറത്ത് നിൽക്കുന്ന ആ പാവപ്പെട്ടവന് വെച്ച് നീട്ടി. ഉടനെ ആ പാവപ്പെട്ടവൻ ആ കുഞ്ഞിനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ നിനക്ക് പുണ്യം കിട്ടും. വർഷങ്ങൾക്ക് ശേഷം അതേ വ്യക്തി തന്നെ തന്റെ ഇടവക പള്ളിയിൽ നടക്കുന്ന മറ്റൊരു നേർച്ച സദ്യയിൽ പങ്കെടുക്കുകയാണ്. അതൊരു 1 മാർച്ച് 19 യൗസേപിതാവിന്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം. ഒത്തിരിയേറെ ആളുകൾ ആ ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ആ ഇടവക മുറ്റത്തേക്ക് എത്തുന്നുണ്ട്. എല്ലാവരും തന്നെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ഓഡിറ്റോറിയത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. തിക്കിലും തിരക്കിലും പെട്ട് ഒത്തിരി പേര് ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ കയറാനാകാതെ പാവപ്പെട്ട ഒരു സ്ത്രീ, ദിവസങ്ങളായി അവർ ഭക്ഷണം കഴിച്ചിട്ട് അവരെ ശ്രദ്ധിക്കാൻ ആരുമില്ല, അവരെ ആരും തന്നെ ഊട്ടുനേർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. അവർ ഓഡിറ്റോറിയത്തിന്റെ വാതിൽക്കൽ അകത്തേക്ക് കയറാനാവാതെ സങ്കടപ്പെട്ട് വിഷമിച്ച് പിന്തള്ളപ്പെട്ട് നിൽക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ സംഭവത്തിലെ അതേ വ്യക്തി, ആ വ്യക്തി ഇപ്പോൾ ഒരു അൽത്താര ബാലനാണ്. ആ കുഞ്ഞ് തനിക്ക് കിട്ടിയ ഭക്ഷണവുമായി വീണ്ടും പുറത്തേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ വൃദ്ധയായ പാവപ്പെട്ട അമ്മയുടെ കരങ്ങളിലേക്ക് ആ നേർച്ച ഭക്ഷണം വെച്ചുകൊണ്ട് തനിക്ക് കിട്ടിയ ഇലയിലെ നേർച്ച ഭക്ഷണം മുഴുവനായും കൊടുത്തുകൊണ്ട് വളരെയധികം കരുണയോടുകൂടെ ആ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. ഉടനെ വൃദ്ധയായ അമ്മ, ആയിരക്കണക്കിന് പേര് ഈ ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കുമ്പോഴും അവരാരും തന്നെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴും തന്റെ ഇല്ലായ്മയും തന്റെ വല്ലായ്മയും തിരിച്ചറിയാത്ത ഒരു ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഈ അമ്മ ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് തന്റെ വലതു കൈ, മറ്റുള്ളവരുടെ മുമ്പിൽ ഫലപ്രാവശ്യം കൈനീട്ടിയിട്ടുള്ള ആ വലതു കൈ ആ കുഞ്ഞിന്റെ നേരെ ഉയർത്തി പറഞ്ഞു, മോനെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു വ്യക്തിയുടെ ജീവിതം സൗഭാഗ്യം നിറഞ്ഞ ജീവിതമായി തീരാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഇന്ന് ലോകത്തിന്റെ വലിയൊരു ചിന്തയാണ്. ആത്മീയ ജീവിതം നയിക്കുന്നവരും ഭൗതികമായിട്ടുള്ള നന്മകൾ അന്വേഷിക്കുന്നവരുമെല്ലാം എങ്ങനെയാണ് ഒരുവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക എന്നുള്ള ചോദ്യവുമായി നമ്മുടെ ഈ ചുറ്റുപാടും തന്നെയുണ്ട്. പല രീതിയിൽ നമ്മൾ അവരെ ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സൂത്രവാക്യം ഇതാണ്, നിന്റെ ജീവിതം
അനുഗ്രഹിക്കപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിന്റെ ചുറ്റുപാടും നിൽക്കുന്ന പാവപ്പെട്ടവരിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്താനായി നിനക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പാവപ്പെട്ടവരെ നമ്മൾ വേണ്ടവണ്ണം ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വലിയ ദൈവാനുഗ്രഹം കടന്നു വരുന്നത് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. 2005 ഒക്ടോബർ മാസത്തിൽ വിശുദ്ധനായ ജോൺ പോൾ പാപ്പ ദിവ്യകാരുണ്യത്തെ പറ്റിയുള്ള ഒരു പ്രബോധനം ഈ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ ദിവ്യകാരുണ്യ പ്രബോധനത്തിലെ മനോഹരമായ ചിന്ത ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്ന് നമുക്ക് നൽകുന്നൊരു സൂത്രവാക്യമാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ചിറങ്ങുന്നൊരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റൊരു വലിയൊരു വിളിയുണ്ടെന്ന് ഈ വിശുദ്ധനായ ജോൺ പോൾ പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? പള്ളിയിലെ കുർബാന കഴിഞ്ഞ് വിശുദ്ധമായ അപ്പം സ്വീകരിച്ചിറങ്ങുന്ന നീ മറ്റുള്ളവരുടെ മുമ്പിൽ മുറിക്കപ്പെടാനുള്ള മറ്റൊരപ്പമായിട്ട് തീരണം. നിന്റെ ശരീരവും നിന്റെ മനസ്സും നിന്റെ ആത്മാവും നിനക്കുള്ളതെല്ലാം, നിന്റെ സമ്പത്തും നിന്റെ സമയവും നിന്റെ ആരോഗ്യവും മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന മറ്റൊരപ്പമായി തീരുമ്പോഴാണ് നീ സ്വീകരിച്ച പള്ളിയിലെ വിശുദ്ധ അപ്പത്തിന്റെ പൂർണത ഒരാത്മീയ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ മേഖലയിൽ പൂർണ്ണമാകുന്നത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഒരു വ്യക്തി ദിവ്യകാരുണ്യമായിട്ട് മാറണം. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന വ്യക്തി മറ്റുള്ളവരോട് കാരുണ്യത്തിന്റെ പ്രവൃത്തിയും സംസാരവും പ്രതികരണങ്ങളും ഒക്കെ ഉയർത്തുമ്പോഴാണ് അവന്റെ കുർബാന ജീവിതം പൂർണ്ണമായിട്ട് തീരുന്നത്. അസീസിയിലെ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ നിന്നാണ്. അസീസി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ബെർണദീനോ പ്രഭു പട്ടുവിൽപ്പനക്കാരന്റെ മകനായിരുന്നു ഫ്രാൻസിസ് എന്ന ചെറുപ്പക്കാരൻ. സുന്ദരമായ ഗാനങ്ങൾ പാടി അസീസിയുടെ തെരുവീഥികളിലൂടെ നടന്നിരുന്ന ഈ ചെറുപ്പക്കാരൻ വീട്ടിൽ അല്ലലോ അലച്ചിലോ ഇല്ല, ഒത്തിരിയേറെ സമ്പത്തുള്ള ഒരു വ്യക്തി, ആഡംബരപൂർണമായ ജീവിതം നയിച്ചിരുന്നയാൾ. അസീസിയിലുണ്ടായിരുന്ന അനേകം കന്യകമാരുടെ മനസ്സിൽ കയറിയിരുന്ന ഒരു സ്വപ്ന സുന്ദരനായ ഒരു രാജകുമാരനെ പോലെ ജീവിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് എന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് വിജയിച്ച് ഒരു മാടമ്പിയായി തീരണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒത്തിരിയേറെ മുന്നോട്ടു പോയപ്പോൾ വല്ലാത്തൊരു ശൂന്യത ഈ മനുഷ്യന്റെ ജീവിതത്തിൽ കയറിക്കൂടി. തന്റെ ജീവിതത്തിൽ സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, ജീവിതത്തിൽ വേണ്ടുന്നതെല്ലാം ആവോളമുണ്ട്. പക്ഷേ എന്തോ ഒരു വല്ലാത്ത ശൂന്യത അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ബാധിക്കാൻ തുടങ്ങി. കാരണം അന്വേഷിച്ച് അദ്ദേഹം നടന്നു. ഒടുവിൽ സ്വസ്ഥമായിട്ടുള്ളൊരു മനസ്സ് ലഭിക്കാൻ വേണ്ടി സാന്തമിയാനോ എന്ന് പറയുന്ന ഒരു ദേവാലയത്തിൽ ആ മനുഷ്യൻ എത്തിപ്പെട്ടു. അങ്ങനെ ദേവാലയത്തിൽ വിശുദ്ധ ബലിയിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ കുർബാനയ്ക്ക് വായിക്കുന്ന സുവിശേഷ ഭാഗം പാവപ്പെട്ടവരോട് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചുള്ള സുവിശേഷ ഭാഗമായിരുന്നു. ധനികനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഈശോയുടെ അടുക്കിലേക്ക് വരികയാണ്. അവൻ ചോദിക്കുന്നു, പൂർണനാകാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞു, നീ എന്താണ് വായിച്ചിരിക്കുന്നത് നിയമത്തിൽ? അവൻ പറഞ്ഞു, ഞാൻ ഇന്ന ഇന്ന നിയമങ്ങളെല്ലാം കൃത്യമായി അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈശോ പറഞ്ഞു, എല്ലാം നല്ലത് തന്നെ, പക്ഷേ പൂർണനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു കുറവുണ്ട്. ആ കുറവ് നിനക്കുള്ളതെല്ലാം വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അതായത് അവന്റെ ജീവിതത്തിൽ അവന് ഭാരമായി തീരുന്ന പലതും, അവന്റെ ജീവിതത്തിൽ അവൻ അധികമായിട്ടുള്ളത് പലതും അവൻ മറ്റുള്ളവർക്കായിട്ട് പങ്കിടണമെന്ന് ഈശോ അവനെ ബോധിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരുവന്റെ ജീവിതം പൂർണ്ണമാകാൻ മറ്റൊരുവനിലേക്ക് ജീവിതം പകർന്നു കൊടുക്കണമെന്നാണ് ഈശോ അവനെ പറഞ്ഞുകൊടുത്തത്. ഈ സുവിശേഷ ഭാഗം കേട്ട
ഫ്രാൻസിസിന്റെ മനസ്സിൽ വലിയൊരു ചോദ്യം ഉദിച്ചു. എന്റെ ജീവിതത്തിൽ പൂർണ്ണതയുണ്ടാകണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അന്ന് വികാരിയച്ഛന്റെ അടുത്ത് വിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരനായിരുന്ന ബെർണദീനോയുടെ മകൻ ഫ്രാൻസിസ് എത്തി. എന്നിട്ട് വികാരിയച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്, ഈ ജീവിതത്തിൽ വല്ലാത്തൊരു ശൂന്യതയുണ്ട്, മനസ്സിൽ വല്ലാത്തൊരു ശൂന്യതയുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ വികാരിയച്ഛൻ പറഞ്ഞു, നീ ഇന്ന് കേട്ട സുവിശേഷം ഇന്ന് നീ ജീവിക്കാൻ ആരംഭിക്കുക. അങ്ങനെ ഫ്രാൻസിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സാൻ ദമിയാനോ പള്ളിയുടെ പടികളിറങ്ങുമ്പോൾ ഒരു തീരുമാനമെടുത്തു, ഇനി മുതൽ എനിക്ക് എന്തെല്ലാമാണോ ഉള്ളത് അതെല്ലാം ഞാൻ പങ്കുവെക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസിന്റെ ജീവിതത്തിലെ ശൂന്യത ഇല്ലാതെയായത് അവന്റെ ജീവിതത്തിൽ അവൻ പങ്കുവെക്കാൻ ആരംഭിക്കുമ്പോഴാണ്. അവൻ തന്റെ കടയിലേക്കെത്തി. എന്നിട്ട് തന്റെ കടയിൽ പട്ടുവിൽപ്പനയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ട ഒരു മനുഷ്യൻ ആ കടയിലേക്ക് കയറി വന്നു. അന്നുവരേക്കും പാവപ്പെട്ട മനുഷ്യരെ തിരിഞ്ഞു നോക്കാതിരുന്ന ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ തന്റെ കടയിലെ സുന്ദരമായിട്ടുള്ള പട്ടുവസ്ത്രങ്ങളും തന്റെ അപ്പൻ സമ്പാദിച്ചുകൊണ്ടിരുന്ന സമ്പാദ്യ പെട്ടിയിൽ നിന്ന് പണവും എല്ലാം എടുത്ത് പാവപ്പെട്ടവർക്ക് അവൻ വിതരണം ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അവസാനം അപ്പൻ അവനെ കടയിൽ നിന്ന് പുറത്താക്കി. ഒടുവിൽ വീട്ടിൽ നിന്നും അവൻ പുറത്തായി. തർക്കം ശക്തമായി കഴിഞ്ഞപ്പോൾ അപ്പനും മകനും ആ നാട്ടിലുള്ള രൂപതയുടെ മെത്രാന്റെ മുമ്പിലെത്തി. തന്റെ പണം മുഴുവനും ഇങ്ങനെ നാടുനീളയുള്ള പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്ന ഈ മകനെ വേണ്ട എന്ന് ബെർണദീനോ തുറന്നു പറഞ്ഞു. ആ സമയം തന്റെ ഉടുവസ്ത്രം പോലും അപ്പന്റെ മുമ്പിലേക്ക് അഴിച്ചുകൊടുത്തിട്ട് നഗ്നനായി നിന്നുകൊണ്ട് ഫ്രാൻസിസ് പറഞ്ഞു, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇന്നു മുതൽ എന്റെ അപ്പൻ, ബെർണദീനോ പ്രഭു അല്ല. പ്രിയപ്പെട്ടവരെ, അസീസിയിലെ ഫ്രാൻസിസ് എന്ന് പറയുന്ന മനുഷ്യൻ രണ്ടാമത്തെ ക്രിസ്തു എന്ന് ലോകം മുഴുവനും വാഴ്ത്തുന്ന വ്യക്തി. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, നിരീശ്വരന്മാര് പോലും പറയുന്നു രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയുള്ളത് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഈ മനുഷ്യനാണ്. ഈ മനുഷ്യൻ രണ്ടാമത്തെ ക്രിസ്തുവായി ജീവിക്കാൻ ആരംഭിച്ചത് സുവിശേഷം, താൻ കേട്ട സുവിശേഷം ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും സാമ്പത്തികമായ ബാധ്യതകളുള്ളവരാണ്. ഒത്തിരിയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ്. എന്നാൽ നമ്മളെക്കാളും സാമ്പത്തികമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്ന, ആരോരും പരിഗണിക്കാനില്ലാത്ത, ആരോരും സ്നേഹിക്കാനില്ലാത്ത ഒത്തിരിയേറെ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരിലേക്ക് നമ്മുടെ ഹൃദയം ഒന്ന് ഉയർത്തുക, അവരെ കരുണയുടെ കണ്ണുകളോടുകൂടെ നോക്കിക്കാണുക, അവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുക, അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെപ്പറ്റി മറ്റുള്ളവരോട് പറയുക, നീതിയുടെ വക്താക്കളായി മാറുക, ഒപ്പം നമ്മളാൽ സാധിക്കുന്ന വണ്ണം സാമ്പത്തികമായി നമ്മളവരെ സഹായിക്കുകൂടെ ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്ന സുവിശേഷം, നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തീരുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ലോകത്തെ സമ്പന്നനായ ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയാണ് മാറിമറിഞ്ഞത് എന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ്. മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്തെ ഒന്നാമത്തെ സമ്പന്നൻ ആയിരുന്നു സെർജിയോ വറേല. ഈ വ്യക്തിയുടെ ജീവിതം സമ്പത്തിനെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന ഒരു ജീവിതമായിരുന്നു. അദ്ദേഹം എല്ലാം സമ്പാദിച്ചു കൂട്ടിയത് ഒരു കുഞ്ഞിനു വേണ്ടിയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. ഈ മനുഷ്യൻ നിരാശപ്പെട്ട് ദുഃഖിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ വർഷങ്ങൾ തള്ളി നീക്കി. അവസാനം അദ്ദേഹത്തിന്റെ ഒരു വിവാഹ വാർഷികം വന്നപ്പോൾ ആ വിവാഹ വാർഷികം മെക്സിക്കോയിലെ ആഡംബരപൂർണമായ ഒരു ഹോട്ടലിൽ വെച്ച് അദ്ദേഹം നടത്തുകയാണ്. അദ്ദേഹത്തിന് പരിചയക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരും സമൂഹത്തിലെ പേരുകേട്ട വ്യക്തികളും സമ്പന്നരും ബിസിനസ്സുകാരും എല്ലാം ആ ദിവസം അവിടേക്ക് വന്നുകൂടിയിട്ടുണ്ട്.
ഈ വ്യക്തിയെ ആദരിക്കുവാനും ബഹുമാനിക്കാനുമാണ് അവരെല്ലാവരും എത്തിയിരിക്കുന്നത്. സമ്പന്നനായിട്ടുള്ള ഈ മനുഷ്യൻ സെർജിയോ തന്റെ ഭാര്യയുടെ കൈയും പിടിച്ച് ഹോട്ടൽ മുറ്റത്തേക്ക് നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ ദാരുണമായ ഒരു കാഴ്ചയുണ്ടായി. ഹോട്ടലിന്റെ ഒരു മൂലയിൽ സ്ഥാപിച്ചിരിക്കുന്ന വേസ്റ്റ് കുപ്പത്തൊട്ടിയിൽ ഒരു കുഞ്ഞ് ഇറങ്ങി നിൽക്കുകയാണ്. ആ കുഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി ആ കുപ്പത്തൊട്ടിയിൽ പരതിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ നേരം കഴിഞ്ഞ് കുപ്പത്തൊട്ടിയിൽ നിന്ന് ഒരു ഭക്ഷണ പൊതി ഈ കുഞ്ഞ് കയ്യിലേക്കെടുത്തു. ആ കുഞ്ഞിന്റെ മുഖത്ത് വലിയ ഒരു സമ്മാനം നേടിയതിന്റെ, വിജയം കണ്ടെത്തിയതിന്റെ ഒരു ഭാവമുണ്ടായിരുന്നു. സെർജിയോ എന്ന് പറയുന്ന ഈ സമ്പന്നൻ ഒരു നിമിഷം അവിടെ നിന്നു. അയാൾ ഹോട്ടലിന്റെ പടികളല്ല കയറിയത്, മറിച്ച് കുപ്പത്തൊട്ടിയുടെ അടുത്തേക്ക് ഓടിയെത്തി. എന്നിട്ട് ഈ കുഞ്ഞിനെ അയാൾ കുപ്പത്തൊട്ടിയിൽ നിന്ന് കോരിയെടുത്തു, തന്റെ തോളിലേറ്റി ഈ മനുഷ്യൻ ഹോട്ടലിലേക്ക് നടന്നു. തന്റെ വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ദിവസം പരസ്യമായിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി, എന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം മെക്സിക്കോ നഗരത്തിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു. ഈ മനുഷ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്റെ ആത്മകഥാ കുറിപ്പിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു, എന്റെ ജീവിതത്തിലെ ഏറ്റവും സംതൃപ്തി നിറഞ്ഞ ദിവസം ഞാൻ കോടിക്കണക്കിന് സമ്പത്ത് സ്വന്തമാക്കിയൊരു ദിവസമല്ല, ഞാൻ ഈ രാജ്യത്തെ പ്രശസ്തനായ സമ്പന്നനാണെന്ന് ലോകം വാഴ്ത്തിയ ദിവസമല്ല, മറിച്ച് കുപ്പത്തൊട്ടിയിൽ കിടന്നിരുന്നൊരു കുഞ്ഞിനെ എന്റെ തോളിലേറ്റി ആ കുഞ്ഞിനു വേണ്ടി എന്റെ ജീവിതം സമർപ്പിച്ച ഈ രാജ്യത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്റെ പണത്തിന്റെ പകുതിയോളം മാറ്റിവെച്ച ദിവസമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സമ്പന്നമായ ദിവസം. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം പാവപ്പെട്ടവന് വേണ്ടി നീ ഒരു പുണ്യപ്രവർത്തി ചെയ്യുന്ന ദിവസമായിരിക്കണം. അതുകൊണ്ടാണല്ലോ സാവറയച്ചൻ ഇങ്ങനെ പറഞ്ഞത്, നന്മ ചെയ്യാത്ത ദിവസം നിന്റെ ജീവിതത്തിലെ ഒരു ദിവസമായി കണക്കാക്കേണ്ടതില്ല. നിന്റെ ജീവിതത്തിൽ ദൈവതിരുസന്നിധിയിൽ എണ്ണപ്പെട്ട ദിവസങ്ങളുടെ കണക്കുകൾ ഉണ്ടാകണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ ദിവസങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാനാകണം. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനാപൂർവം ഒരു തീരുമാനമെടുക്കാം. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നതിനപ്പുറത്ത് ചെറിയ ചെറിയ പുണ്യപ്രവർത്തികൾ നിറഞ്ഞ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നന്മ ചെയ്യാൻ ഒരു ദിവസം. ഒരുപക്ഷെ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ പറയുന്ന ഒരു നല്ല വാക്ക്, വിഷമിച്ചിരിക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ പകരുന്നൊരു പുഞ്ചിരി, ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക്, ധൈര്യപ്പെടുത്തുന്ന ഒരു സ്പർശനം, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദിവസം, ഒപ്പം നമ്മളാൽ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഉപകാരങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവ്യകാരുണ്യ സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്ന ദിവസങ്ങളാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ച് പള്ളിയിൽ നിന്ന് മടങ്ങേണ്ട വ്യക്തി ജീവിതത്തിൽ മറ്റൊരു ബലിയായി തീരാൻ കൂടെ തീരുമാനമെടുക്കണം. പ്രിയപ്പെട്ടവരെ, ആ തീരുമാനത്തിലേക്കാണ് ഈ വിശുദ്ധ ഗ്രന്ഥ വചന സന്ദേശം നമ്മളെ ക്ഷണിക്കുന്നത്. കർത്താവ് നമ്മളെ വിളിക്കുന്നു, സുവിശേഷം കേട്ടാൽ മാത്രം പോരാ, മറിച്ച് സുവിശേഷമാകാനുള്ള വിളി കൂടെ നിനക്കുണ്ട്. സുവിശേഷം കേൾക്കുകയും ധ്യാനിക്കുകയും മറ്റുള്ളവർക്ക് പകരുകയും ചെയ്യുന്ന ജീവിതമാകുമ്പോഴാണ് നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതാകുന്നത്. ആ ജീവിതത്തിലേക്ക് ഈശോ നമ്മളെ വിളിക്കുകയാണ്. തുടർന്നുള്ള വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ആരാധിക്കുന്ന ഞങ്ങൾ മറ്റുള്ളവരിൽ അങ്ങേ കാണുന്നവരാകട്ടെ. അങ്ങേ സ്വീകരിക്കുന്ന ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ മുറിച്ചു കൊടുക്കുന്ന ഒരപ്പമായി തീരട്ടെ. അതിനുള്ള കൃപയും നിറവും ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആരാധിക്കാം, ആരാധിക്കാം.
നിന്റെ ജീവിതത്തിന്റെ തകർച്ചകളിലേക്ക് പ്രത്യാശയുടെ ദൈവം ഇറങ്ങി വരികയാണ്. അബ്രാഹം മരുഭൂമിയുടെ നടുവിൽ പ്രത്യാശയോടുകൂടെ ദൈവത്തെ ആരാധിച്ചപ്പോൾ സമൃദ്ധി മരുഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കൈകൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ആരാധിക്കണം. പിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ചതുപോലെ ഞങ്ങളെ നീ ആരാധിക്കുന്നു കർത്താവേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹാലേലൂയ 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 ആരാധിക്കുന്നു. വലിയ അഭിഷേകം ഞങ്ങളുടെ പേര് ആശ്വസിപ്പിക്കുന്ന അഭിഷേകം, ധൈര്യപ്പെടുത്തുന്ന അഭിഷേകം, വിശുദ്ധീകരിക്കുന്ന അഭിഷേകം ഞങ്ങളുടെ പേര് ഇപ്പോൾ നിറയട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ നന്ദി. ഈശോയെ ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകൾ കൂപ്പി മനസ്സ് ശാന്തമാക്കി നിന്റെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശുദ്ധ കുർബാനയാകുന്ന ഈശോ നിന്റെ കൂടെയുണ്ട്. ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ ധൈര്യപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ഈശോ പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 43 ഒന്ന് മുതലുള്ള തിരുവാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ഇസ്രായേലേ, യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈശോ നമ്മുടെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. ആരാധിക്കുന്നു. കൈകൾ ഉയർത്തി ഒരുമിച്ച് ഉയർച്ചയിലും ആഴ്ചയിലും
യേശുവിലേക്ക് ഉയർത്തിപ്പിടിച്ച് കർത്താവേ നിന്റെ സാന്നിധ്യം എനിക്ക് മതി. എന്റെ തകർച്ചയിലും ഉയർച്ചയിലും പരാജയത്തിലും വിജയത്തിലും സഹനങ്ങളിലും സന്തോഷത്തിലും എന്റെ സാന്നിധ്യം മതി കർത്താവേ. കൈകൾ ഉയർത്തി സ്തുതിക്കാം. വിശുദ്ധ കുർബാനയായി ഈശോനെ ആശീർവദിക്കുന്ന സമയം കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. ഈശോയെ ആരാധന.